ശശീന്ദ്രന്റെ മുൻമന്ത്രിയായിരുന്ന ശശീന്ദ്രന്റെ ഫോൺ ഗണി വിവാദത്തിൽ കേസ് ഒത്തുതീർപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ട് നൽകിയ ഹർജി പരാതിക്കാരി പിൻവലിച്ചിരിക്കുന്നു. ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയാണ് പിൻവലിച്ചിരിക്കുന്നത്. ഉമേഷ് ചേരുന്ന വിവരങ്ങളുമായി. ഉമേഷ്, ഇതിൽ വേണമെങ്കിൽ ഹർജി പിൻവലിക്കാമെന്ന് കോടതിയും പറഞ്ഞിരുന്നു. മാത്രമല്ല സർക്കാർ അടക്കം ഇതിൽ നിലപാടൊക്കെ വ്യക്തമാക്കിയതാണ്. ഇപ്പോൾ ഹർജി പിൻവലിച്ചിരിക്കുകയാണ്. കേസ് ഒത്തുതീർപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ട് നൽകിയ ഹർജി എന്താണ് കോടതിയിൽ സംഭവിച്ചത്? മനു, ഫോൺ കണി വിവാദവുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകരുടെ പരാതിയിൽ മുൻമന്ത്രി എ കെ ശശീന്ദ്രനെതിരെ തിരുവനന്തപുരം സി ജെ എം കോടതി നേരത്തെ കേസെടുത്തിരുന്നു. ഈ കേസ് റദ്ദാക്കണമെന്നാണ് ആവശ്യപ്പെട്ടാണ് പരാതിക്കാരിയായ യുവതി ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചിരുന്നത്. ഈ പരാതി നൽകിയത് പ്രത്യേക സാഹചര്യത്തിലാണെന്ന് ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. പരാതി തികച്ചും വ്യക്തിപരമാണെന്നും കോടതിക്ക് പുറത്ത് തീർപ്പാക്കിയതാണെന്നും ഹർജിയിൽ വ്യക്തമാക്കിയിരുന്നു. ഈ വിഷയത്തിൽ തന്നെ സർക്കാരിന്റെ നിലപാടും ഹൈക്കോടതി തേടുകയുണ്ടായി. അപ്പോൾ സ്വകാര്യ അന്യായമായതിനാൽ പിൻവലിക്കുന്നതിൽ എതിർപ്പില്ല എന്നാണ് സർക്കാരും കോടതിയെ അറിയിച്ചിരുന്നത്. വിശദമായ വാദം കോടതി കേൾക്കുകയുണ്ടായി. ഇന്ന് ഈ കേസ് രാവിലെ കോടതി പരിഗണിക്കുകയുണ്ടായി. ആ സമയത്ത് കോടതിയോട് ഈ ഹർജിക്കാരിയുടെ അഭിഭാഷകനായ അഡ്വക്കേറ്റ് ബി രാമൻപിള്ള എങ്ങനെയാണ് ഈ ഹർജിയെ കോടതി കണ്ടത്, അത് സംബന്ധിച്ച് അത് നെഗറ്റീവായിട്ടാണോ അല്ലെങ്കിൽ പോസിറ്റീവായിട്ടാണോ എന്നുള്ള കാര്യം വ്യക്തമാക്കണം എന്ന് കോടതിയോട് ഈ അഭിഭാഷകൻ ആവശ്യപ്പെടുകയുണ്ടായി. എന്നാൽ അത് വ്യക്തമാക്കാൻ കഴിയുകയില്ല എന്നുള്ളതാണ് കോടതി പറഞ്ഞിരുന്നത്. അതേസമയം തന്നെ ഇത് പിൻവലിക്കുകയാണോ ഇല്ലയോ എന്ന കാര്യം അറിയിക്കണം എന്നും പറഞ്ഞിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് 1:45 നിലപാട് അറിയിക്കാമെന്നുള്ളതാണ് ഈ പരാതിക്കാരിയായ മാധ്യമപ്രവർത്തകരുടെ അഭിഭാഷകൻ അറിയിച്ചിരുന്നത്. അത് പ്രകാരം ഇന്ന് 1:45 കേസ് പരിഗണിച്ചപ്പോൾ ഈ ഹർജി പിൻവലിക്കുകയാണ് എന്ന് ഈ പരാതിക്കാരിയുടെ അഭിഭാഷകൻ കോടതിയെ അറിയിക്കുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം സി ജെ എം കോടതിയിൽ നിലവിലെടുത്ത കേസുമായി കേസ് നടപടികളുമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ്. അതാണ് അതാണ് ഉമേഷ്, അവിടെയാണ് ഇപ്പോൾ ഈ ഹർജി ഒത്തുതീർപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ട് നൽകിയ ഹർജി പിൻവലിക്കുമ്പോൾ സ്വാഭാവികമായും ഈ വിഷയത്തിൽ ഈ ഹർജി നൽകിയ അതേ ആ സമയത്തുണ്ടായിരുന്ന അതേ അവസ്ഥ അതേ സ്ഥിതി ഇപ്പോൾ തുടരുകയല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ കേസിന്റെ തുടർ നടപടികളുമായി മുന്നോട്ട് പോകാനുള്ള സാഹചര്യമല്ലേ ഉണ്ടായിരിക്കുന്നത്? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം ഈ സി ജെ എം കോടതിയിൽ കേസെടുത്തതിന് ശേഷമാണ് ഈ മാധ്യമപ്രവർത്തക ഹൈക്കോടതിയെ സമീപിച്ചത്. കേസ് പുറത്ത് ഒത്തുതീർപ്പായതാണ്. അതുകൊണ്ട് തന്നെ ഈ പരാതി പിൻവലിക്കാൻ അനുവദിക്കണം എന്നുള്ളതായിരുന്നു ഈ മാധ്യമപ്രവർത്തകരുടെ ഹർജി. ഈ ഹർജിയാണ് ഇപ്പോൾ പിൻവലിച്ചിരിക്കുന്നത്. ഇത് പിൻവലിക്കുന്നതോടെ ഈ പരാതിയുമായി മുന്നോട്ട് പോകുന്നു, അല്ലെങ്കിൽ പരാതിയുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളുമായി കോടതി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം, തിരുവനന്തപുരം സി ജെ എം കോടതി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. ഈ ഹൈക്കോടതിയിൽ ഹർജി നൽകുന്നതിന് മുൻപുണ്ടായ അതേ സാഹചര്യം തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഉമേഷ്, ഇവിടെ പ്രധാനമായും അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ഹർജി ഇപ്പോൾ ഇങ്ങനെ ഒരു അവസരത്തിൽ പിൻവലിക്കുന്നത്? കാരണം ഇതിൽ സർക്കാർ നിലപാട് പറഞ്ഞ് വേണമെങ്കിൽ പിൻവലിക്കാമെന്ന് കോടതി വരെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ സ്വാഭാവികമായും പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നൽകിയ ഹർജി എന്തുകൊണ്ടാണ് ഇപ്പോൾ അതിൽ നിന്ന് മാറി ചിന്തിക്കാൻ ഈ ഹർജി നൽകിയ പരാതിക്കാരി മാധ്യമപ്രവർത്തക ഇടയാക്കിയത് എന്നൊരു സാഹചര്യം വരുന്നില്ലേ? അതുമായി ബന്ധപ്പെട്ട് കോടതി എന്തെങ്കിലും തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ടോ? ഇതുവരെയുള്ള വാദപ്രതിവാദങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഈ ഹർജി പിൻവലിക്കാൻ അനുവദിക്കുകയില്ല, ക്ഷമിക്കണം, ഈ പരാതി പിൻവലിക്കാൻ അനുവദിക്കുകയില്ല എന്ന രീതിയിലുള്ള ചില പരാമർശങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. കാരണം ഇതിൽ ഒരു തരത്തിൽ ഒരു വാഗ്ദാന ലംഘനം ശശീന്ദ്രന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതായി കാണുന്നു. അതുകൊണ്ട് തന്നെ ഈ പരാതി പിൻവലിക്കണം എന്ന ആവശ്യം ഒരു തരത്തിൽ അംഗീകരിക്കാൻ കഴിയുകയില്ല എന്ന രീതിയിൽ ചില പരാമർശങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലൊരു ഹർജിയുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ കോടതിയുടെ ഭാഗത്തു നിന്ന് പ്രതികൂലമായ ഉത്തരവ് ഉണ്ടാകും എന്ന് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കണം ഒരുപക്ഷെ ഈ മാധ്യമപ്രവർത്തക ഇത്തരത്തിലൊരു നിലപാട് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. ആ ഒരു നിലപാടാണ്, അതറിയാൻ വേണ്ടിയാണ് കോടതിയുടെ ഒരു നിലപാട്, അതിന്റെ ഒരു സൂചന ലഭിക്കാൻ വേണ്ടിയാണ് ഇന്ന് രാവിലെ കോടതി ഈ കേസ് പരിഗണിച്ചപ്പോൾ കോടതി ഇതിനെ എങ്ങനെയാണ് കണ്ടത് എന്നൊരു ചോദ്യം ഈ മാധ്യമപ്രവർത്തകയുടെ അഭിഭാഷകൻ ചോദിച്ചത്. ഇതിപ്പോ ഈ ഹർജി ഇനി പിൻവലിക്കുകയാണെങ്കിലും ഇല്ലെങ്കിലും ഇതിനെ പോസിറ്റീവായാണോ നെഗറ്റീവായാണോ കണ്ടത് എന്ന രീതിയിലൊരു ചോദ്യം ചോദിച്ചത്. എന്നാൽ അതിന് ഉത്തരം നൽകാൻ കോടതി തയ്യാറായില്ല, അത് ഈ സാഹചര്യത്തിൽ പറയാൻ കഴിയുകയില്ല എന്നാണ് കോടതി പറഞ്ഞത്. അപ്പോൾ ഒരുപക്ഷെ ഈ ഹർജി പിൻവലിക്കാനുള്ള തീരുമാനം എടുത്തില്ലായിരുന്നെങ്കിൽ ഇത്
ഹർജി തള്ളുമോ എന്നൊരാശങ്ക ഒരുപക്ഷെ മാധ്യമ പ്രവർത്തകർക്ക് ഉണ്ടായിരുന്നിരിക്കണം. അത്തരത്തിലുള്ള ചില പരാമർശങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് നടന്ന വാദപ്രതിവാദങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇപ്പോൾ ഈ ഹർജി. ഉമേഷ്, ഈ കേസ് ഒത്തുതീർപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ട് പരാതിക്കാരിയായി മാധ്യമ പ്രവർത്തകർ ഹർജി നൽകുന്നു. പക്ഷേ കോടതി നിരീക്ഷിക്കുന്നത് നിങ്ങൾ ഇത്തരത്തിൽ ഹർജി നൽകിയാലും പരാതി അതേപടി നിലനിൽക്കുന്ന സാഹചര്യം തന്നെ ഉണ്ടാകും എന്ന് കോടതി നിരീക്ഷിച്ചതിനെ തുടർന്നാണോ ഇപ്പോൾ അത് വലിയ തിരിച്ചടിയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി ഇവർ ഈ ഹർജി പിൻവലിക്കാൻ തയ്യാറായിരിക്കുന്നത്? അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ചില പരാമർശങ്ങൾ, വാക്കാലുള്ള ചില പരാമർശങ്ങൾ കോടതിയുടെ ഭാഗത്തുനിന്ന് അത്തരത്തിലൊരു നിരീക്ഷണം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അത്തരത്തിലൊരു ഉത്തരവ് കോടതി ഇറക്കിയിട്ടില്ല. കാരണം ഈ വാദം മുഴുവൻ കേട്ട ശേഷമായിരിക്കും ഉത്തരവിറക്കുക. എന്നാൽ ഈ വാദപ്രതിവാദം നടക്കുന്നതിനിടെ അത്തരത്തിലൊരു നിരീക്ഷണം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അത് കണ്ടുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഹർജി പിൻവലിക്കുകയാണ് എന്ന് മാധ്യമപ്രവർത്തക അറിയിച്ചത്. മനു, ശരി. ഏതായാലും മുൻമന്ത്രി എ കെ ശശീന്ദ്രനെതിരായ ഫോൺ കെണി വിവാദത്തിലെ കേസ് ഒത്തുതീർപ്പാക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി പരാതിക്കാരിയായ മാധ്യമപ്രവർത്തക പിൻവലിച്ചിരിക്കുന്നു. ഹർജി കേസ് ഒത്തുതീർപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ഹർജി നൽകിയാലും പരാതി നിലനിൽക്കുന്ന എന്ന തരത്തിൽ കോടതിയുടെ ഭാഗത്തുനിന്ന് വന്ന പരാമർശങ്ങളെ തുടർന്നാണ് ഹർജി പിൻവലിക്കാൻ മാധ്യമപ്രവർത്തക തയ്യാറായത് എന്ന സൂചനകളാണ് വരുന്നത്. ഒരുപക്ഷെ അത്തരത്തിൽ പിൻവലിച്ചില്ലായിരുന്നെങ്കിൽ ഈ ഹർജി തള്ളുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് കോടതി നീങ്ങും എന്ന് വാദത്തിനിടയിൽ മനസ്സിലാക്കിയതിനെ തുടർന്നാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഈ കേസ് ഒത്തുതീർപ്പാക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി പിൻവലിക്കാൻ മാധ്യമപ്രവർത്തക തയ്യാറായിരിക്കുന്നത്. സ്വാഭാവികമായും അങ്ങനെയെങ്കിൽ തിരുവനന്തപുരം സി ജി എം കോടതിയിലെടുത്ത കേസ് അതേപടി നിലനിൽക്കും. ഈ ഹർജി നൽകുന്നതിന് മുമ്പുണ്ടായിരുന്ന കേസുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ എ കെ ശശീന്ദ്രൻ നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഈ ഹർജി പിൻവലിക്കുന്നതിലൂടെ ഉണ്ടായിരിക്കുന്നത്.